വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നഴ്സിംഗ് ഫൗണ്ടേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ബ്ലഡ് പ്രോഡക്ട്സും ബ്ലഡ് ട്രാൻസക്ഷനും പറ്റിയിട്ടാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് പോവാം വീഡിയോയിലോട്ട് നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് നമുക്ക് പോവാം അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ബ്ലഡ് പ്രോഡക്റ്റ്സ് ിനെ പറ്റിയും ബ്ലഡ് ട്രാൻസ്മിഷനെ പറ്റിയാണ് ബ്ലഡ് പ്രോഡക്ട്സും ബ്ലഡ് ട്രാൻസ്മിഷനെ പറ്റി നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ പറ്റിയിട്ട് കോമൺ ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സൽ റെസിപ്പീൻ്റ് എ ബി പോസിറ്റീവ് യൂണിവേഴ്സൽ ഡോണർ ഓ നെഗറ്റീവ് അതുപോലെ തന്നെ നമുക്ക് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിങ്ങും ഉണ്ട് ആർ എച്ച് ബ്ലഡ് ഗ്രൂപ്പിങ്ങും ഉണ്ട് ആർ എച്ച് ബ്ലഡ് ഗ്രൂപ്പിംഗിൽ ആർ എച്ച് പോസിറ്റീവ് ആർ എച്ച് നെഗറ്റീവാണ് പറയുന്നത് എ ബി ഒ ഗ്രൂപ്പിൽ എ ബി എ ബി ഒ അപ്പോൾ ഇത്രയാണ് പറയുന്നത് ഈ സ്പെസിഫിക് ആൻഡ് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ആർ വി സിയുടെ സർഫസിൽ ഒരു സ്പെസിഫിക് ആൻഡിജൻ കാണും ആ സർഫസിൽ കാണപ്പെടുന്ന സ്പെസിഫിക് ആൻഡിജൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് നിർണയിക്കപ്പെടുന്നത് അപ്പോൾ ഇതാണ് ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ പറ്റി തുടക്കത്തിൽ പറയാനുള്ളത് ഇനി നമുക്ക് സോഴ്സസ് ഓഫ് ബ്ലഡ് ട്രാൻസ്മിഷൻ നോക്കാം ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമുക്ക് ബ്ലഡ് കിട്ടുന്നത് ട്രാൻസ്മിഷ് ചെയ്യാം അപ്പോൾ ഇത് നാല് തരത്തിൽ കിട്ടാം ഹോമോലോഗസ് ഡെസിഗ്നേറ്റഡ് ഡോണർ ഓട്ടോലോഗസ് ബ്ലഡ് സാൽവേജ് ഹോമോലോഗസ് ഡെസിഗ്നേറ്റഡ് ഡോണർ ഓട്ടോലോഗസ് ബ്ലഡ് സാൽവേജ് ഹോമോലോഗസ് എന്ന് പറഞ്ഞാൽ റാൻഡംലി നമ്മൾ ഓൾ ഇന്ത്യ ഡോണേഴ്സിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യുന്നതാണ് ഹോമോലോഗസ് ഓൾ ഇന്ത്യ ഡോണേഴ്സിൻ്റെ ഇന്ന് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നതാണ് ഹോമോലോഗസ് ഇത് നമുക്ക് മൂന്ന് മാസത്തിലൊരിക്കൽ ബ്ലഡ് കളക്റ്റ് ചെയ്യാം ബ്ലഡിൻ്റെ എച്ച് പിയുടെ ലെവൽ നോർമൽ ആണെങ്കിൽ റാൻഡംലി നമുക്ക് ബ്ലഡ് കളക്റ്റ് ചെയ്യാവുന്നതാണ് അതിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല രണ്ടാമത്തതാണ് ഡെസിഗ്നേറ്റഡ് ഡോണർ ഡെസിഗ്നേറ്റഡ് ഡോണർ എന്ന് പറയുമ്പോൾ നമ്മൾ റെസിപ്പിയൻ്റ് അതായത് ബ്ലഡ് സ്വീകരിക്കേണ്ട ആൾ സ്വയമായിട്ട് ഒരു കോമ്പാക്റ്റബിൾ ഡോണറിനെ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നു നമ്മുടെ ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ നടക്കുന്നത് ഇതാണ് ഡെസിഗ്നേറ്റഡ് ഡോണർ മൂന്നാമത്തത് ഓട്ടോലോഗസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് സർജറിക്ക് പോസ്റ്റ് ചെയ്തു അപ്പോൾ പേഷ്യൻ്റെ ഓൺ ബ്ലഡ് ഹോസ്പിറ്റലൈസേഷന് മുമ്പ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നു അത് കോൺട്ര ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ലുക്കീമിയ ആൻഡ് ബാക്ടീരിയമിയ ലുക്കീമിയ ബാക്ടീരിയമ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ ലോഗസ് ട്രാൻസ്മിഷൻ നടത്താൻ പറ്റത്തില്ല എല്ലാ കണ്ടീഷനിൽ ബാക്കി പേഷ്യൻ്റ് എന്തെങ്കിലും സർജറി ചെയ്യാൻ പോവാണ് പ്ലാൻഡ് സർജറി ആണെങ്കിൽ നമുക്ക് ഓട്ടോലോഗസ് ട്രാൻസ്മിഷന് പറ്റും അടുത്തത് ബഡ് ബ്ലഡ് സാൽവേജ് ബ്ലഡ് സാൽവേജ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ ക്ലോസ്ഡ് ക്യാവിറ്റീസ് കാണും ബോഡി ക്യാവിറ്റി ലൈക്ക് ട്രോമ സൈറ്റ് ജോയിൻസ് ഓപ്പറേറ്റീവ് സൈറ്റ് അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ബ്ലഡ് പൂളായിട്ട് കിടക്കും അപ്പോൾ അവിടെ നിന്ന് ഒരു സെൽ സേവർ മെഷീൻ വെച്ചിട്ട് നമ്മൾ സക്ഷൻ ചെയ്ത് ബ്ലഡ് എടുക്കും അത് കഴിഞ്ഞ് ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ട് പേഷ്യൻ്റ് തന്നെ ട്രാൻസ്ഫ് ചെയ്യും അത് ആറ് മണിക്കൂറിനുള്ളിൽ ബ്ലഡ് സാൽവേജ് എടുത്ത് വഴിയെടുത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യണമെന്നാണ് അപ്പോൾ ഈ ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്ന നാല് തരത്തിലെ സോഴ്സസ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഹോമോലോഗസ് ഡെസിഗ്നേറ്റഡ് ഡോണർ ഓട്ടോലോഗസ് ആൻഡ് ബ്ലഡ് സാൽവേജ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് ബ്ലഡ് കമ്പോണൻസിനെ പറ്റിയാണ് നമുക്ക് ഒരുപാട് ബ്ലഡ് കമ്പോണൻസ് അറിയാം അല്ലെ ആർ ബി സി ഉണ്ട് ഹോൾ ബ്ലഡ് ഉണ്ട് പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട് ക്രയോപ്രസിപ്പിറ്റേറ്റ് അങ്ങനെ പലതരത്തിലുള്ള കമ്പോണൻസ് ഉണ്ട് ഹോൾ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഓൾ ഇൻ റീപ്ലേസ്മെന്റ് ഫോർ ബ്ലഡ് ലോസ് ഒത്തിരി ബ്ലഡ് ലോസ് ഫോർ എക്സാമ്പിൾ ഒരു ട്രോമയൊക്കെ കഴിഞ്ഞ് വരുന്ന പേഷ്യൻറ്റിന് ഒരുപാട് ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻ്റെ നമ്മൾ ഹോൾ ബ്ലഡാണ് കൊടുക്കുന്നത് അടുത്തത് പി ആർ ബി സി പാക്ക്ഡ് റെഡ് ബ്ലഡ് സെൽ ഇതാണെങ്കിൽ നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്നതിന് ടൈമുണ്ട് ഓരോ ബ്ലഡ് പ്ലേലെറ്റ്സിന് സെപ്പറേറ്റ് ടൈമുണ്ട് ആർ ബി സി ഇത്ര മണിക്കൂർ കൊണ്ട് ഇൻഫ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർ ബി സി ഇൻഫ്യൂസ് ചെയ്യുന്നതിൻ്റെ ടൈം ടു ടു ഫോർ അവർ ആണ് അതുപോലെ തന്നെ ഓരോ യൂണിറ്റും ആർ ബി സി കൊടുക്കുമ്പോഴും വൺ ഗ്രാം പർ ഡി എല്ലായിരിക്കും ഹി ഇൻക്രീസ് ചെയ്യുന്നത് പിന്നെ ഹിസ്റ്ററി ഓഫ് എന്തെങ്കിലും അലർജി ട്രാൻസ്മിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആർ ബി സി എന്തെങ്കിലും വാഷ് ചെയ്തായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്നും പ്ലാസ്മയും ഡബ്ല്യു ബി സിയൊക്കെ അവോയ്ഡ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ നമ്മളെന്തെങ്കിലും അലർജി ഉള്ള റിയാക്ഷനുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ വാഷ്ഡ് ആർ ബി സി ആയിരിക്കും കൊടുക്കുന്നത് ഇത്രയാണ് പി ആർ ബി എസ് സിയെ പറ്റി പറയാനുള്ളത് അടുത്തത് പ്ലേറ്റ്ലെറ്റ്സ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്ലേറ്റ്ലെറ്റ്സ് കൊടുക്കുന്നത് ത്രോംബോസൈറ്റോ പീനിയ പ്ലേറ്റ്ലെറ്റ് ഡിസ്ഫംഗ്ഷനുള്ള പേഷ്യൻറ്റെ ആ ഇഷ്യൂസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് കൊടുക്കുന്നത് ഈ പ്ലേറ്റ്ലെറ്റ്സ് കൊടുക്കുമ്പോൾ ക്രോസ് മാച്ചിങ് ഒന്നും ആവശ്യമില്ല നമുക്ക് റാപ്പിഡ്ലി അഡ്മിനിസ്റ്റർ ചെയ്യാം ഒരു പതിനഞ്ച് തൊട്ട് മുപ്പത് മിനിറ്റിനുള്ളിൽ പ്ലേറ്റ്ലെറ്റ്സ് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിയണമെന്നാണ് അതുപോലെ തന്നെ ഓരോ യൂണിറ്റ് കൊടുക്കുമ്പോഴും അയ്യായിരം തൊട്ട് പതിനായിരം എം എം ക്യൂബ് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ഇമ്പ്രൂവാണ് അയ്യായിരം തൊട്ട് പതിനായിരം വരെ പ്ലേറ്റ്ലെറ്റ്സ് ഒരു യൂണിറ്റ് കൊടുക്കുമ്പോൾ ഇമ്പ്രൂവാണ് പക്ഷേ ആർ ബി സിയിൽ വൺ ഗ്രാം പർ ഡി എല്ലേ ആവത്തുള്ളൂ ഓക്കെ അടുത്തത് ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ പ്ലാസ്മയുണ്ട് ആൻറ്റിബോഡീസ് ക്ലോട്ടിംഗ് ഫാക്റ്റേഴ്സ് ഇതൊക്കെയാണ് ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ അതായത് എഫ് എഫ് പി എന്ന് നമ്മൾ പറയുന്നതിൽ ഉണ്ടായിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എഫ് എഫ് പി ഉപയോഗിക്കുന്നത് ഓളിയം എക്സ്പാൻഷനും ബ്ലഡ് ക്ലോട്ടിങ്ങിനൊക്കെ ഹെല്പ് ചെയ്യാനാണ് നമ്മൾ എഫ് എഫ് പി ഉപയോഗിക്കുന്നത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ക്ലോട്ടിങ്ങൊക്കെ എൻഹാൻസ് ചെയ്യും അതുപോലെ തന്നെ എഫ് എഫ് പി നമ്മൾ രണ്ട് മണിക്കൂർ ഇൻഫ്യൂസ്ഡ് വിത്തിൻ ടു അവേഴ്സ് ഓഫ് തോയിങ് അതായത് നമ്മൾ എഫ് എഫ് പി ഫ്രീസറിൽ നിന്ന് എടുത്താല് അല്ലെങ്കിൽ നമ്മൾ റെഫ്രിജറേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്താൽ രണ്ട് മണിക്കൂറിനുള്ളിൽ എഫ് എഫ് പി കൊടുത്ത് കഴിയണമെന്നാണ് അതുപോലെ തന്നെ എഫ് എഫ് പി കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എ ബി ഒയിൻ്റെ അരച്ച് കോമ്പാക്റ്റബിലിറ്റി നോക്കിയിരിക്കണം അഡ്മിനിസ്ട്രേറ്റീവ് നമ്പർ ക്രോസ് മാച്ചിങ് ചെയ്തിരിക്കണം അടുത്തതാണ് ക്രയോപ്രസിപ്പിറ്റേറ്റ് പ്രയോ ക്രയോപ്രസിപ്പിറ്റേജ് നമ്മൾ എവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത് എഫ് എഫ് പി നിന്നാണ് ക്രയോപ്രസിപ്പിറ്റേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ക്രയോപ്രസിപ്പിറ്റേറ്റ് എടുത്ത് വൺ ഇയർ വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം ക്രയോപ്രസിപ്പിറ്റേറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ക്ലോട്ട് ഫാക്ടേഴ്സ് ഉണ്ട് ഫാക്ടർ എയിറ്റ് ഉണ്ട് ഫൈബ്രിനോജൻ ഉണ്ട് ഫാക്ടർ തേർട്ടീൻ ഉണ്ട് ഹീമോഫിലൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും കാണുന്നത് ക്രയോപ്രസിപ്പിറ്റേറ്റിലാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൊടുക്കും പോലെ ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സ് കൊണ്ട് ക്രയോപ്രസിപ്പിറ്റേറ്റ് കൊടുത്ത് തീർക്കണം അടുത്തത് ആൽബുമിൻ ആൽബുമിൻ ഒരു ഓളിയം എക്സ്പാൻഡർ ആണ് ഹൈപ്പർ പ്രോട്ടീൻ കേസിൽ നമ്മൾ ഓളിയം എക്സ്പാൻഡർ ആയിട്ട് ആൽബമിൻ കൊടുക്കും പിന്നെ പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ട് അതും ഹീമോഫീലിൽ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം പിന്നെ ഐ വി ഗാമ അതായത് ഇമ്മ്യൂണോഗ്ലോബിനുള്ളത് കൊണ്ട് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസിയുള്ള പേഷ്യൻ്റെ നമ്മൾ ഐ വി ഗാമ ഗ്ലോബിലും കൊടുക്കും അപ്പോൾ ഇത്രയാണ് നമ്മളെ ബ്ലഡിലെ എലമെൻ്റ്സിനെ കമ്പോണൻസിനെ പറ്റി പറയാനുള്ളത് ഇതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഒത്തിരി നമ്മൾ ചോദിച്ചിട്ടുള്ളതൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൂ കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇത്രയൊക്കെ അറിഞ്ഞാൽ മാത്രമേ അടുത്തുള്ള ടോപ്പിക്കിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അടുത്തിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ കോംപ്ലിക്കേഷൻസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സ്റ്റെപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരും ക്ലിൻസിൽ ചെയ്യുന്നതാണ് ഡബിൾ ചെക്ക് ചെയ്യണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാന്ന് തരുന്നു അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ കോംപ്ലിക്കേഷനിലോട്ട് പോവുകയാണ് കോംപ്ലിക്കേഷൻ മെയിനായിട്ടുള്ളത് ഫസ്റ്റ് വൺ നമുക്ക് പറയാം ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ട്രാൻസ്യൂഷൻ റിയാക്ഷനിൽ ഉണ്ടാകുന്നത് ഹീമോലൈറ്റിക് റിയാക്ഷൻ അതായത് അലർജിക് റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ ഫെബ്രൈൽ സെപ്റ്റിസീമിയ റിലേഷൻ റിയാക്ഷൻ ഉണ്ടോ ഇതൊക്കെയാണ് ട്രാൻസിഷൻ റിയാക്ഷനിൽ കാണുന്നത് അപ്പോൾ നമ്മൾ സയൻസോ ഹീമോലൈറ്റിക് റിയാക്ഷൻ്റെ സയൻസ് അറിഞ്ഞിരിക്കണം യൂഷ്വലി ഇറ്റ് ഒക്കോഴ്സ് വിത്തിൻ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇതുണ്ടാവും ഷിവറിങ് ഹെഡേക്ക് ഫ്ലാങ്ക് പെയിൻ ഇൻക്രീസ്ഡ് പൾസ് റെസ്പിറേറ്ററി റേറ്റ് പിന്നെ ഹീമോഗ്ലോബിനൂറിയ ഒളിഗ്യൂറിയ പ്രോഗ്രസീവ് സയൻസോ ഷോക്ക് ആൻഡ് റീനഫെയിലും ഇത്രയും സയൻസാണ് ഹീമോലൈറ്റിക് റിയാക്ഷൻ അപ്പോൾ ഇതെല്ലാം ഓർത്തിരുന്നില്ലെങ്കിൽ ഹിമലൈറ്റ് റിയാക്ഷൻ ഉണ്ടാവുന്നത് പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാകും മെയിനായിട്ട് ഫീവർ ഹെഡ് ഏക്ക് ഫ്ലാങ് പെയിൻ ഇത് ഇൻക്രീസ് പൽസ് റേറ്റ് ഇൻക്രീസ് ചെയ്യും റെസ്പിറ്റച്ചറേറ്റ് ഇക്രീസ് ചെയ്യും ഇതൊക്കെ ഓർത്തിരിക്കുക പിന്നെ ഫിബ്രെ റിലാഷ റിയാക്ഷൻ ഉണ്ടാവുക അത് ഒരു മുപ്പത് മിനിറ്റിനകത്തൊക്കെ ഉണ്ടാകുന്നത് ഫീവർ വിത്ത് ചിൽസ് സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ട്രാൻസ്യൂഷൻ റിയാക്ഷൻ പലതരത്തിൽ നമുക്ക് അറിയാൻ പറ്റും ഹീമലൈറ്റിക് റിയാക്ഷൻ ഉണ്ട് അലർജിക് റിയാക്ഷൻ ഉണ്ട് ഫെബ്രിയ റിയാക്ഷൻ ഉണ്ട് അപ്പോൾ ഹീമലൈറ്റിക് റിയാക്ഷൻ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിലും ഫെബ്രിയ റിയാക്ഷൻ വിത്തിൻ തേർട്ടി ആണ് ഉണ്ടാകുന്നത് അടുത്ത് നമ്മൾ നോക്കേണ്ടത് റിയാക്ഷൻ ഉണ്ടായി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ആ ട്രാൻസ്ഷൻ സ്റ്റോപ്പ് ചെയ്യണം ഐ വി ട്യൂബിങ്സ് ബ്ലഡുള്ള ട്യൂബിങ്സെല്ലാം മാറ്റി റീപ്ലേസ് ചെയ്യണം പിന്നെ മെയിൻ പാറ്റൻസി ഓഫ് ഐ വി ട്യൂബിൻസ് വിത്ത് നമ്മൾ ഐ വി ഫ്ലൂയിഡിൽ സോറി കാനല ഇതല്ലേ നമ്മുടെ ഐ വി ലൈൻ ആണെങ്കിൽ സലൈൻ ഉപയോഗിച്ച് പുഷ് ചെയ്ത് പാറ്റൻസി ക്ലിയർ ആക്കണം ഹെൽത്ത് വർക്കറിനെയും അറിയിക്കണം എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ നമ്മൾ ഇൻഫോം ചെയ്യണം നമ്മൾ വൈറ്റൽസ് എല്ലാം നോക്കണം ബ്ലഡ് ആൻഡ് യൂറിൻ സാമ്പിൾ നമ്മൾ എടുത്തിട്ട് ലാബിലോട്ട് സെൻഡ് ചെയ്യണം ഇൻസിഡൻറ്റ് ഡോക്യുമെൻ്റ് ചെയ്യണം ഇത്രയാണ് ഒരു റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഫ്ലൂയിഡ് സോറി ബ്ലഡ് ട്രാൻസ്മിഷൻ സ്റ്റോപ്പ് ചെയ്യുക ഐ വി ട്യൂബിങ്സ് റീപ്ലേസ് ചെയ്യുക ഐ വി ട്യൂബിങ്സിൻ്റെ പാറ്റൻസി മെയിൻ്റെയിൻ ചെയ്യണം വിത്ത് ലോമസ് അലൈൻ ഹെൽത്ത് വർക്കറിനെ അതായത് ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക വൈറ്റൽ സയൻസ് നോക്കി ബ്ലഡും യൂറിൻ സാമ്പിളും ലാബിലോട്ട് വിടുക ഇൻസിഡൻറ്റ് ഡോക്യുമെൻ്റ് ചെയ്യുക ഇതാണ് ട്രാൻസ്വിഷൻ റിയാഷനിൽ ചെയ്യാനുള്ളത് വേറെ ബാക്കി എന്തൊക്കെ കോംപ്ലിക്കേഷൻ ആണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കാരണം കാണുണ്ടാകുന്നത് ഫസ്റ്റ് വൺ സർക്കുലേറ്ററി ഓവർലോഡ് സർക്കുലേറ്ററി ഓവർലോഡ് പറയുമ്പോൾ എന്തൊക്കെ ക്യാരക്ടറി എങ്ങനെ നമുക്ക് സർക്കുലേറ്ററി ഓവർലോഡ് മനസ്സിലാക്കാം ബൗണ്ടിങ് പൾസ് ചെസ്റ്റ് പെയിൻ ക്രാക്കിൾസ് ഇത് സർക്കുലേറ്ററി ഓവർലോഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് പെയിൻ ബൗണ്ടിങ് പൽസും ക്രാക്കിൽസും പിന്നെ ചെസ്റ്റ് പെയിൻ അടുത്ത് നമുക്കുണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ് സെപ്റ്റസീമിയ സെപ്റ്റസീമിയ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഉണ്ടാകുന്നത് വെച്ചാൽ ബ്ലഡ് ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയി ഒരു ഫോർ ഹവേഴ്സിനുള്ളിലാണ് സെപ്റ്റസീമിയ നമുക്ക് സെപ്റ്റസീമിയുടെ സയൻസ് ആൻഡ് സിംറ്റംസ് മനസ്സിലാക്കുന്നത് സെപ്റ്റസീമിയ മനസ്സിലാക്കുന്നത് എപ്പോഴാണ് ഫോർ അവർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഫീവർ വിത്ത് ചിൽസ് കാണും ചിൽസ് വിത്ത് റൈഗർ ഹൈപ്പോ ടെൻഷൻ ഷോക്ക് സെപ്റ്റസീമിയയുടെ പെക്യുലർ ഫീച്ചറാണ് ചിൽസ് വിത്ത് റൈഗർ ഹൈപ്പോ ടെൻഷൻ ഷോക്ക് അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുക സെപ്റ്റിസീമിയ ഫോർ അവേഴ്സ് കഴിഞ്ഞ് മാത്രമേ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അടുത്തൊരു കോംപ്ലിക്കേഷനാണ് അയൺ ഓവർലോഡ് അയൺ ഓവർലോഡ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് മൾട്ടിപ്പിൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ലൈക് തലാസീമിയൊക്കെ ഉള്ള പേഷ്യൻറ്റാണെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനുണ്ടാകുന്നതാണ് അയൺ ഓവർലോഡ് നമുക്ക് നോസിയ ഉണ്ടാവാം വോമിറ്റിംഗ് ഡയേറിയ ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെയാണ് അയൺ ഓവർലോഡിൻ്റെ മാനിഫെസ്റ്റേഷൻസ് അപ്പോൾ നമ്മൾ അയൺ ചീലേഷൻ തെറാപ്പി കൊടുക്കണം അയൺ ചീലേഷൻ തെറാപ്പി കൊടുക്കുന്നതിന് ഒരു എക്സാമ്പിളാണ് ഡെഫ്രോത്സമീൻ ഡെഫ്രോത്സമീനാണ് ഒരു അയൺ ചീലേഷൻ ഏജൻറ് ഓക്കെ അടുത്തത് ഡിസീസ് കണ്ടാമിനേഷൻ ബ്ലഡ് ട്രാൻസ്മിഷൻ വഴി വരുന്ന ഡിസീസ് നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് സി ആണ് ഏറ്റവും കോമൺ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ബ്ലഡ് ട്രാൻസ്മിഷൻ വഴി ഉണ്ടാവുന്ന ഡിസീസാണ് ഹെപ്പറ്റൈറ്റിസ് സി അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടാവാം എച്ച് ഐ വി മലേറിയ ഇ ബി ബി ഇങ്ങനെയുള്ള ഒരുപാട് ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യാം പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റായിട്ടൊരു പോയിൻറ്റാണ് ഹൈപ്പോ കാൽസ്യമിയാകും എന്തുകൊണ്ടാണ് ഹൈപ്പോ കാൽസ്യമിയ ഉണ്ടാകുന്നത് കാരണം കാൽസ്യം നമ്മുടെ സിട്രേറ്റുമായിട്ടും ബൈൻഡ് ചെയ്യുന്നു അത് കാരണമാണ് ഹൈപ്പോ കാൽസ്യമിയ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ ഹൈപ്പോ കാൽസ്യമിയ ഉണ്ടാകുന്നതിനെ കാരണം കാൽസ്യം സിട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്ത് പ്രൊസീ ബൈൻഡ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഹൈപ്പർ കാൽസ്യം ഉണ്ടാകുന്നത് അടുത്തത് ഹൈപ്പർ കലീമിയ ഹൈപ്പർ കലീമിയ ഉണ്ടാകുന്ന എന്താന്ന് കാരണമെന്ന് വെച്ചാൽ ആർ ബി സി ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ പൊട്ടാസ്യം കൂടുന്നു മോർ ഓൾഡ് ബ്ലഡ് പ്രൊഡക്ട്സ് ഒക്കെ ഓൾഡായിട്ടുള്ള ബ്ലഡ് പ്രോഡക്ട്സ് കൊടുക്കുമ്പോഴത്തേക്ക് ആർ ബി സിൻ്റെ ബ്രേക്ക് ഡൗൺ ഓൾഡ് ബ്ലഡ് പ്രൊഡക്ട്സിൽ കൂടുതലായിരിക്കും അപ്പോൾ ആർ ബി സി ബ്ല ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും പൊട്ടാസിയം റിലീസ് ചെയ്യുന്നു അതുകൊണ്ട് ഹൈപ്പർ കലീമി ഉണ്ടാകുന്നു അതുകൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒത്തിരി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുന്ന പേഷ്യൻ്റ് നമ്മൾ ഇ സി ജിയും പൊട്ടാസിയം ലെവലും അസസ് ചെയ്ത് നോക്കണം അടുത്ത എണ്ണമാണ് സിട്രേറ്റ് ടോക്സിറ്റി സിട്രേറ്റ് ടോക്സിറ്റി ഉണ്ടാകുന്നതിന് കാരണം സിട്രേറ്റ് എന്തെയ്യും കാൽസ്യവും മെഗ്നീഷ്യവുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഹൈപ്പർ കാൽസ്യമിയും ഹൈപ്പർ മെഗ്നീഷ്യമിയും ഉണ്ടാവും ഹൈപ്പർ കാൽസ്യമിയും ഞാൻ നേരത്തെ സിട്രേറ്റ് ആയിട്ട് കാൽസ്യം ബൈൻഡ് ചെയ്യുമെന്ന് അതുപോലെ തന്നെ മെഗ്നീഷ്യമായിട്ടും ബൈൻഡ് ചെയ്തിട്ട് ഹൈപ്പർ മെഗ്നീഷ്യമേ ഉണ്ടാവും അത് കാരണം സിട്രേറ്റ് ടോക്സിറ്റി ഉണ്ടാകുന്നു അപ്പോൾ അത്രയാണ് നമ്മൾ പറഞ്ഞ ബ്ലഡ് ട്രാൻസ്മിഷൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാ പോയിൻറ്സും നോർത്തിരിക്കുക ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ച് പഠിക്കാം ഒരിക്കലും നമ്മളിത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ മറക്കത്തില്ല കാരണം നമുക്ക് ഓൾറെഡി കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാം അപ്പോൾ നമ്മൾ ഒന്നുകൂടെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കതൊരു അപ്പ് ആവും ഓക്കെ അടുത്തത് നഴ്സിങ് കെയർ ഓഫ് പേഷ്യൻറ്റ് ഓൺ ട്രാൻസ്മിഷൻ പേഷ്യൻ്റെ ട്രാൻസ്മിഷൻ സമയത്തും അതിനു മുമ്പും ഒരു നഴ്സ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനൊക്കെ ഇങ്ങനെയുള്ള ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക നേഴ്സസ് റെസ്പോൺസിബിലിറ്റി ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഫസ്റ്റ് വൺ ചെക്ക് ദാറ്റ് ബ്ലഡ് ബ്ലഡ് പ്രോഡക്ട്സ് ടൈ ചെക്ക് ചെയ്യാം അത് ടൈപ്പിംഗ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ക്രോസ് മാച്ച്ഡ് കോമ്പാക്റ്റബിലിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് ഉറപ്പുവരുത്താം ബ്ലഡ് വന്ന് നമ്മളെ യൂണിറ്റിലോട്ട് ബ്ലഡ് വന്ന് വിത്തിൻ തേർട്ടീ മിനിറ്റ്സ് തന്നെ മാക്സിമം ബ്ലഡ് ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ വൈറ്റൽസ് എടുക്കുക സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് എവരി ഫൈവ് മിനിറ്റ്സ് അതുകഴിഞ്ഞ് എവരി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്ലഡ് ട്രാൻസ്മിഷൻ ഇടയ്ക്ക് വൈറ്റൽസ് ചെക്ക് ചെയ്യുക പിന്നെ നമ്മൾ ലാർജ് ബോർ കത്തീറ്റർ അതായത് ഐ വി ലൈൻ ലാർജ് ബോർ തന്നെ ഇടുക കാരണം ഒരു എയ്റ്റീൻ കോച്ചെങ്കിലും ഇടണം അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്മിഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഒരു എൻ എസ് കൊടുത്ത് പാറ്റൻസി വരുത്തി വെക്കണം അത് അടുത്തത് അഡ്മിനിസ്റ്റർ വിത്തിൻ ഫിഫ്റ്റീൻ ടു തേർട്ടീൻ മിനിറ്റ്സ് ആഫ്റ്റർ ബി റിസീവ് ബ്ലഡ് ബാങ്ക് ബ്ലഡ് ബാങ്കിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്തതിന് ശേഷം ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സിനുള്ളിൽ തന്നെ ബ്ലഡ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് എടുത്ത് റെഫ്രിജറേറ്ററിലൊന്നും വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പ്ലാസ്മ പ്ലേ ലെറ്റ്സ് ക്രയോപ്രസിപ്പിറ്റേറ്റ് ഒക്കെ ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സിനുള്ളിൽ തന്നെ അഡ്മിനിസ്റ്റർ ചെയ്ത് തീർക്കുക പിന്നെ ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് സ്ലോലി നമ്മൾ അഡ്മിസ്റ്റ് ചെയ്യണം ഇതിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ട്രാൻസ്മിഷൻ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വാമേഴ്സ് ആർ യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ ട്രാൻസ്മിഷൻ ഉണ്ടെങ്കിൽ ഹൈപ്പോതെർമിയ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് വാമേഴ്സ് യൂസ് ചെയ്യുക അപ്പോൾ ഇത്രയാണ് നേഴ്സസ് റോള് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും പോയിന്റ്സ് എല്ലാം കിട്ടിയെന്ന് കരുതപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്